ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നല്ലൊരു കൂന്തൽ കറി ഉണ്ടാക്കുകയാണ്. കൂന്തൽ സ്റ്റഫ് ചെയ്ത കറി. അതിന് വേണ്ടി നമ്മൾ നല്ല കാന്താരിയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഗ്രേവി കാന്താരി അരച്ചതാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു 6 സ്ക്വിഡ് ട്യൂബാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി ഏകദേശം ഒരു 50 ഗ്രാം നല്ല ചില്ലി, നല്ല സ്പൈസിയോടുകൂടിയ ഒരു കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സ്ക്വിഡ് ഇതുപോലെ ക്ലീൻ ചെയ്യണം. അതിൻ്റെ സ്ക്വിഡ് ഇങ്കൊക്കെ കളഞ്ഞ്, സ്ക്വിഡ് അതിൻ്റെ മേലത്തെ സ്കിന്നെല്ലാം കളഞ്ഞ് ഹെഡ് റിമൂവ് ചെയ്ത് ഈ ഹെഡ് തന്നെ നമ്മൾ സ്റ്റഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും കേട്ടോ. അതുകൊണ്ട് ആ സ്റ്റഫ് നമ്മൾ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി നമ്മളത് പ്രത്യേകം സൂക്ഷിച്ച് വയ്ക്കാൻ മറക്കല്ലേ. അത് ചോപ്പ് ചെയ്ത് സോട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ക്വിഡിൻ്റെ ഇങ്കും നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. സ്ക്വിഡ് ഇങ്ക് നമ്മൾ മാസ്ക് ഉപയോഗിക്കാനൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അതിനൊന്നും ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ സ്ക്വിഡ് ഇങ്ക് ഉള്ള ഭാഗം നമ്മൾ റിമൂവ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത സ്ക്വിഡ് വളരെ ഈസിയാണ് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ റെഡിയാണ്. നമുക്കതിന് പേസ്റ്റ് വേണ്ട, പേസ്റ്റ് ഉണ്ടാക്കാം. ഒരു 4-5 ചെറിയ ഉള്ളി, അല്പം ജിഞ്ചർ, ഒരു 50-40 ഗ്രാമത്തോളം ചില്ലി, സ്മോൾ ചില്ലി, വെളുത്തുള്ളി ക്ലീൻ ചെയ്തത്. ഇതിന് ശേഷം കുറച്ച് കറി ലീവ്സ്, കുറച്ച് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത്, ഒരു 1/4 ഭാഗം കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത്, നമ്മൾ തേങ്ങാപ്പാലും കൊടുക്കണം കേട്ടോ. കട്ട് ചെയ്ത് തേങ്ങാപ്പാൽ നല്ല പേസ്റ്റായിട്ട് അരച്ച് ചേർക്കുക. നമ്മൾ ഒരു ഒരേപോലത്തെ സ്ക്വിഡ് എടുക്കണം. സ്ക്വിഡ് ട്യൂബ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരേപോലത്തെ ആയിരിക്കണം. ഇത് സ്ക്വിഡ് ക്ലീൻ ചെയ്ത് ആ തലഭാഗം നമ്മൾ സ്റ്റഫിങ്ങിനായിട്ട് ഉപയോഗിക്കും. സ്റ്റഫിങ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ തിരഞ്ഞെടുക്കാം. നന്നായിട്ട് ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി. ഇനി നമ്മൾ അതിലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടി, നമുക്കൊരു തിക്കനിങ് വേണ്ടി 2 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൗഡർ തരത്തിലാക്കിയ ഫ്രഷ് ബ്രെഡ് ക്രംസ് നമുക്ക് സ്റ്റഫിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അത് അപ്പോൾ ഒരു വെജിറ്റബിൾ ചോപ്പറിലിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു നല്ല പാൻ വെച്ച് അതിൽ കോക്കനട്ട് ഓയിൽ കൊടുത്ത് അല്പം ഇഞ്ചി, വെളുത്തുള്ളി, ചില്ലി, എല്ലാട്ട് ചെറുള്ളി കൂട്ടി ഒന്ന് സോട്ട് ചെയ്തെടുത്ത് നമുക്ക് സ്ക്വിഡിൻ്റെ തല ഇട്ട് ഒന്ന് സോട്ട് ചെയ്ത്, അല്പം സീസണിങ് വേറെ ഒന്നും വേണ്ട, കുറച്ച് അല്പം ബ്ലാക്ക് പേപ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്വിഡ് നല്ല ടേസ്റ്റായി കിട്ടും കേട്ടോ. കാരണം വേണ്ട എരിവ് നമുക്കുണ്ട്. മറ്റുള്ള മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും തന്നെ വേണ്ട. ആവശ്യത്തിന് സോൾട്ട് മാത്രമായിട്ട്, വെള്ളം പ്രത്യേകിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. സ്ക്വിഡിലുള്ള വെള്ളം പോയതിന് ശേഷം ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ റെഡിയായിട്ടുള്ള ബ്രെഡ് ക്രംസ് മിക്സ് ചെയ്ത് നമ്മുടെ സ്റ്റഫിങ് റെഡിയാണ് കേട്ടോ. സ്റ്റഫിങ് റെഡിയാണ്. ഇനി നമ്മൾ നല്ല ഇതായിട്ട് വാഷ് ചെയ്ത് വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന സ്ക്വിഡ് ട്യൂബ് എടുത്ത് ഇതേപോലെ സ്റ്റഫ് ചെയ്യാം. സ്റ്റഫിങ് ഒത്തിരി ഓവറാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റഫിങ് ഇട്ടതിന് ശേഷം സ്റ്റഫിങ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് എടുത്ത് ഈസിയാണ്. ടൂത്ത് പിക്ക് നമ്മൾ കുത്തിവെക്കണം. ടൂത്ത് പിക്ക് നമ്മൾ കറി വെന്തതിന് ശേഷം, സ്ക്വിഡ് വെന്തതിന് ശേഷം നമ്മൾ എടുത്ത് കളയുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കും, സ്ക്വിഡ് വേവാൻ അധികം സമയം വേണ്ട. 4-5 മിനിറ്റ് കൊണ്ട് സ്ക്വിഡ് വേവും, അല്ലെങ്കിൽ തന്നെ സ്ക്വിഡ് റബ്ബറി ആവും. പ്രത്യേകം ശ്രദ്ധിക്കും, ഷെൽഫിഷ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇതപ്പോൾ നമ്മുടെ സ്ക്വിഡ് അല്ലെങ്കിൽ കൂന്തൽ നിറച്ചത് റെഡിയാണ് കേട്ടോ. നിറച്ച് ഇതേപോലെ തന്നെ നിറച്ച് അങ്ങനെ 6 പീസും അല്ലെങ്കിൽ എല്ലാം നിറച്ചതിന് ശേഷം നമുക്ക് ഗ്രേവി ഉണ്ടാക്കണം. സ്റ്റഫിങ് നിങ്ങളുടെ ഇഷ്ടം പോലെ വ്യത്യസ്തപ്പെടുത്തി, മഷ്റൂം നിങ്ങൾ സ്റ്റഫ് ചെയ്യാം, പ്രോൺസ് മഷ്റൂമോ എല്ലാം മിക്സ് ചെയ്ത് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിരിക്കും. എന്നാലും നിങ്ങൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ചാനൽ കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട്, താങ്ക് യു ഫോർ യുവർ എവരിബഡി. അതാ സ്ക്വിഡ് നമ്മൾ ഇതേപോലെ ഒരു ഒന്ന് അതിൻ്റെ സ്റ്റഫിങ് പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് കുത്തി വയ്ക്കണം കേട്ടോ. കുക്കായി കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യുന്നതാണ്. നമുക്ക് വലിയ സ്ക്വിഡ് കൊടുക്കാം, പക്ഷേ ചെറിയ സ്ക്വിഡ് ആയിരിക്കും എപ്പോഴും നല്ലത്. ഞാനിവിടെ 6-7 പീസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ മൺചട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ ചെറിയ ഉള്ളിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ഗ്രേവി ഇടും. ചെറുള്ളി മാത്രം മതി, കാരണം മസാല എല്ലാം നമുക്ക് അവിടെ ഉണ്ട്. നമുക്ക് വേറെ മറ്റൊരു മസാലയും ഒന്നും ഉപയോഗിക്കണില്ല. ഒന്നവിടെ ഇനി നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ്, അതായത് ചില്ലി പേസ്റ്റ് അല്ലെങ്കിൽ
നമ്മുടെ കാന്താരി പേസ്റ്റ് ഇട്ട് കുക്ക് ചെയ്യുക. ഇത് തിളച്ചതിന് ശേഷം അതിൻ്റെ സീസണിങ്ങും എല്ലാം ചെക്ക് ചെയ്യുക. ഒരു 3 കുടംപുളി വെള്ളം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ 3 കുടംപുളി അല്ലിയുടെ വെള്ളം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നു. കല്ലുപ്പാണ് നല്ലത്, അതുകൊണ്ട് ഞാൻ കല്ലുപ്പ് ഇട്ടു. ശേഷം ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റഫ് ചെയ്ത സ്ക്വിഡ് ഇടാവുന്നതാണ്. വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് കുറവാണെങ്കിൽ നമുക്കൊരു 3 അല്ലി കുടംപുളി ഉപയോഗിക്കാവുന്നതാണ്. സ്ക്വിഡ് റെഡിയാണ്. നമ്മൾ തിളച്ച ഗ്രേവിൽ സ്ക്വിഡ് 7 പീസ് സ്ക്വിഡും കൂന്തലിട്ടു കേട്ടോ. ഇനി ഒരു ഏകദേശം ഒരു 4-5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ കൂന്തൽ റെഡിയാണ്. കൂന്തൽ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ടിപ്പാല്, അരമുറി കട്ടിപ്പാല് ഇവിടെ ഇരിക്കുന്നുണ്ട്, തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് അല്പം ഫ്രഷ് വെളിച്ചെണ്ണയും കൂടി തൂക്കി കൊടുത്താൽ നമ്മുടെ കൂന്തൽ നിറച്ച കാന്താരി കറി റെഡിയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടിനും താങ്ക് യു. സജീസ് ഫ്ലവർ ടൈൽ. ബൈ ബൈ എവരിബഡി. പ്ലീസ് എൻജോയ് ദെൻ കമാൻഡ്. താങ്ക് യു. ബൈ. വിഷ് യു എ ഹാപ്പി ലൈഫ്. ബൈ സജീസ് ഫ്ലവർ ടൈൽ.